हाय फ्रेंड्स എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 3ds മാക്സിൻ്റെ രണ്ടാം ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് അതായത് ഇന്നലെ നമ്മൾ കുറച്ച് ബേസിക്സ് ആയ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ചെറിയൊരു ബോക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ഈ ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ആക്കുക കൊടുക്കുക അപ്പോൾ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ മാറും നമ്മൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സ് വൈ സെഡ് ഡയറക്ഷൻ അതായത് സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുന്നത് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോകുന്നത് വൈ എന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് പോകുന്നത് അതായത് മുകളിലോട്ടും വലത്തോട്ടും ഇടത്തോട്ടും പോകുന്ന മാക്സിൽ പറയുന്ന പോലെ അതായത് എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എന്നൊക്കെ പറയലില്ലേ അതുപോലുള്ള സംഭവങ്ങളാണിത് എക്സും ഇത് നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് പല ആൾക്കാർക്കും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാം എന്തായാലും ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സിവിൽ എഞ്ചിനീയർമാർ മാത്രം പഠിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലാത്ത ആളുകൾക്കൊന്നും ഇത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇത് പ്ലാൻ വരക്കാണ് അതേമാതിരി 3D ഡ്രോയിങ് വരക്കാൻ അതേമാതിരി സിവിൽ അല്ലാത്ത പല എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് അതേമാതിരി 3D ഷേപ്പ് ഡ്രോയിങ് ഒക്കെ വരക്കാനും വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായല്ലോ എക്സ് വൈ സെഡ് ഡയറക്ഷൻ ഏകദേശം മനസ്സിലായല്ലോ ഇത്രേ ഉള്ളൂ വീഡിയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് പാർട്ടായിട്ട് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത് അതായത് എനിക്കും മടുപ്പ് വരും നിങ്ങൾക്കും മടുപ്പ് വരും കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നാളെ ഓട്ടോക്കാഡിൽ നിന്ന് പ്ലാൻ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം അതായത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത് ആദ്യം ഒരു പ്ലാൻ ഇത് ഇമ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിനോട് ഉപകാരമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ വെച്ച് സംഭവങ്ങൾ വരയ്ക്കുക ഇത് മാത്രമേ എന്തെങ്കിലും ഇപ്പം കഴിയുള്ളൂ ഒരു വീട് ഇതിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം അപ്പം ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ട് ഇതാണ് ഇമ്പോർട്ട് അതിൽ ഇമ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ഫയൽ ചോദിക്കും ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം പ്ലാന് ഇതിൽ വരും നമ്മൾ ഇതിൽ നിന്നാണ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു